റണ്ണിംഗ് ആക്ഷൻ ഗൈസ്. അപ്പൊ ഇന്ന് ഒരു പ്രത്യേക ഒരു ദിവസമാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതൊരു പ്രത്യേകം എന്തെന്ന് വെച്ചാൽ, ഞാൻ എന്താണ് നേടുന്നതെന്ന്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എൻ്റെ ഉമ്മാക്ക് അറിയില്ല. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഉമ്മ, പക്ഷേ അതിനെപ്പറ്റി ഞാൻ പിന്നെയല്ല സംസാരിക്കും, ഇതിപ്പം അതിനുള്ള സമയമല്ല. അപ്പോൾ ഉമ്മാടുത്ത് ഞാൻ അച്ചീവ് ചെയ്ത ഒരു കാര്യം ഞാൻ ഉമ്മയെ കാണിക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന അലനാണ്, അലനെ കാണിച്ചു കൊടുക്കട്ടെ. അലൻ, അത് അലൻ ആ സാധനം മാറ്റി പിടിച്ചു ബാക്കി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അലൻ എന്താണ് പറയാനുള്ളത്? നമസ്കാരം എല്ലാവർക്കും, എൻ്റെ സ്നേഹം സന്തോഷം, ബാങ്ങോട്ട് പോവാം. ഓക്കെ അലൻ, പിടിക്കൂ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മോള് വരെ പോവുകയാണ്, അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് എടുക്കാം. പാല്ലേ, നമ്മൾ ഉമ്മയാണെ കാണിക്കാൻ പോണത്. ഹെൽമെറ്റും ഇതൊന്നും ഇടാത്ത കാര്യം, നമ്മളെ മോളിൽ ആ വീടാണ്. നടന്നു പോവാ, നടന്നു പോകാൻ ദൂരം ഉള്ളോ? അതാണ് വീട് മഞ്ഞ. ഇത് പഴയ ബുള്ളറ്റ് ആണ്. ആറ്റിറ്റൂടാണേ മോൻ എന്താ നേടിയിരിക്കുന്നത് കാണുമ്പോ. ഇവിടെ ആരുമില്ലേ? എന്റെ പുത്ത ഡ്രൈവേങ്ങ ഉമ്മയെടുത്തോണ്ട് ഞാൻ ഫ്രണ്ട് കിട്ടും. ഉമ്മ ആൾക്കാരെ കൂടി കൂടി കേട്ടോ, എന്തോ പറ്റി ആ വീട്ടിലെ ചെറുക്കൻ, എന്തോ പറ്റി ആൾക്കാരെ ഓടി കൂടുന്നു എന്റെ വീട്ടില. ഇതോ എന്റെ വീട്ടിൽ നിന്നൊക്കെ നോക്കുന്ന അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഹായ്, കമോൺ. നിങ്ങൾ ആദ്യം കാണുന്ന സീൻ എന്ന് വെച്ചാൽ, ഉമ്മച്ചി എന്ന് ഉമ്മ ലൈറ്റ് സ്വിച്ച് ചെയ്താ കറണ്ടില്ലേ അമ്മ. എന്റെ ഉമ്മ ഓതി പത്രം വായിക്കില്ല, ഓതിക്കൊണ്ടിരിക്കുന്ന സീനാണ്. ഉമ്മാടത്തെ ഉമ്മാടെ എനിക്കൊരു ഒരു അഞ്ച് നിമിഷം ഉമ്മാടെ എനിക്ക് വേണം കേട്ടോ. ഓക്കെ, അടച്ചു വെച്ച് തന്നു ഉമ്മ. ഇത് എപ്പൊ തീരാനുമാ ഉമ്മായി ഒരു കാര്യം കാണിക്കാൻ ഞാൻ കൊണ്ടുവന്ന. ഇമ്മ അടച്ചു വെച്ചാണമ്മ. ഇനിയിപ്പോ നിങ്ങൾ ആരും വന്ന് നെഗറ്റീവ് പറഞ്ഞോളയില്ലേ, ഖുർആൻ വായിച്ചോണ്ടിരുന്ന ഉമ്മയെ എതിർത്തു അല്ലേ. അല്ല നാട്ടുകാരൊക്കെ ഇറങ്ങി എനിക്ക് കാണാ, എല്ലാത്തിനും വീടാ. എന്താണ് ഇതാണ് ഉമ്മാടെ ഒരേ ഒരു ടൂള്. ആൾക്കാർ നോക്കട്ടെ, അല്ലേ നമ്മളെ വീട്ടിൽ കിടന്ന് നമ്മൾ കാണിക്കുന്ന മറ്റുള്ളവർ നോക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും അത് നമ്മള് ടാക്സ് കൊടുക്കുക, നമ്മൾ വെച്ച് വീട്, മറ്റുള്ളവരെ നോക്കി ജീവിച്ച എങ്ങനെയമ്മ? ആരുണ്ടേ നമുക്ക് കാണാൻ? ഇപ്പൊ ഉമ്മച്ചി ഞാനും കൂടെ നടന്നു വന്നത് രണ്ട് മിനിറ്റ് പോയിട്ടുണ്ട്, നിങ്ങൾ ശ്രമിക്കുക. ഇതോ റോഡിലൊക്കെ ആൾക്കാർ കൂടി. അരി അമ്മാതി അലവർക്കോണ ഞാൻ അലറിയത്. എന്ത് ഉമ്മ ഇരിക്കുന്ന അമ്മ? ഒരു ഉമ്മ ഒരു കാര്യം കാണിച്ചത്. നമസ്കാരം. ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു സാധനം നിങ്ങളിലൂടെ ഞങ്ങൾ കാണിച്ചു തരികയാണ്. ഞങ്ങളിലൂടെ നിങ്ങൾ ആദ്യം നമ്മൾ ഉമ്മാക്കാണ് കാണിച്ചു കൊടുക്കുന്നത്. കാണിക്കാശ്. അതെ അതെ അതെന്താ നോക്കപ്പ, കണ്ണാടി കൂടെ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നു. ഇല്ല കിട്ടില്ല 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 ഇങ്ങനെ പോണ്. ഉമ്മ ഉമ്മക്ക് ഒരു സാധനം കാണിച്ചു തരാൻ പോവാണ്. ഇത് എന്തെന്ന് ഉമ്മ പറയണം? പറയോ. തിരിഞ്ഞു 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 പോയി. അവർ സൈക്കിൾ യൂട്യൂബ് സൈക്കിൾ അടിക്കും. തിരിഞ്ഞു തിരിഞ്ഞു തല. അങ്ങനെയൊന്നുമില്ല ചുമ്മാ. ഉമ്മ ഇതാണ് ഇതെന്തിനാണ്? ഇതാണ് ഉമ്മ പ്ലേ ബട്ടൺ. ഉമ്മ പിടിച്ചേ. ഇതെന്താണ് സാധനം? ഇനി ഉമ്മ പറയാം. ഇതെന്താണ് സാധനം? ഇവിടെ എടുത്തു, അപ്പുറത്ത് ഞാൻ പോയിരിക്കാം. എടുത്തോ. യൂട്യൂബ്. യൂട്യൂബിന്റെ എന്തിനാണ്? എന്താണ് പറയൂ. ഇതും ഇരുന്ന് വായിക്കുന്നു ഉമ്മ. ഇത് യൂട്യൂബിന് എന്താണ്? പ്രസന്റഡ് ടു ഹാഷിറെ ഫോർ പാസിംഗ് എത്ര? 100,000 സബ്സ്ക്രൈബേഴ്സ്. ശരി, രസമെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ എത്ര ഇടാ? 3,000,000 4,000,000
നിങ്ങൾ പഠിപ്പിച്ച മക്കളെ മക്കളെ മക്കൾ കാണും. ഓക്കെ ഗൈസ്, ഗൈസ് ആദ്യം തന്നെ ഞാൻ ഇത് നേടിയത് എന്റെ ഫസ്റ്റ് കാണിക്കുന്ന എന്റെ ഉമ്മയാണ്. എന്റെ സത്യം പറഞ്ഞത് കൊണ്ടുവന്ന രീതിയോടെ ഞാൻ വേറെ ആരെയും കാണിച്ചിട്ടില്ല, ഒരു ഉമ്മയാണ് കാണിക്കുന്നത്. അപ്പൊ ഉമ്മ ഇതിനെ പറ്റി പറ. മദന് പറഞ്ഞ ഇതിനെ പറ്റി ഉമ്മക്ക് എന്താണ്, അതായത് ഈ സാധനം ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കില്ല അവാർഡ്, മറ്റേ സ്കൂൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവാർഡ് കിട്ടൂലേ, അതേ കണക്കുള്ള അവാർഡാണ് ഈ സാധനം. ഞാൻ ഫാനെ നിർത്തട്ടെ, എന്തോ ശബ്ദം. അപ്പൊ ഉമ്മ ഇത് കിട്ടിയതിന് ഇപ്പൊ ഉമ്മക്ക് എന്നെ പറ്റി എന്താണ് പറയാനുള്ള? ഇവിടത്തെ ജോലി ചെയ്താ പിന്നെ ഇതാ എന്റെ ജോലി ആയിരിക്കും. ഉമ്മക്ക് എന്തുമ്മ ഇത് ആരടാ, ഇത് ആർക്കടാ ഇതൊക്കെ, ഇതൊക്കെ കൊണ്ട് കാണിച്ചിട്ട് സാധാരണ ഉമ്മമാരെ മുഖത്തൊക്കെ വരുന്ന സന്തോഷം കാരണം ഓരോരുത്തൊക്കെ റീൽ ചെയ്യുമ്പോ ഉള്ള സർപ്രൈസ് അവരുടെ മുഖത്തൊക്കെ വരുന്നത് ഇത് കണ്ടാ. ഇത് ഞാൻ ഇവരെ സ്വർണം എടുത്ത് പണയം വെച്ച മുഖമാണ് ഉപയോഗിക്കുന്ന. ഉമ്മ ഇതൊക്കെ കിട്ടുന്ന വലിയ കാര്യമാണ്, നിനക്ക് അറിയാവോ? അലക്കല്ലേ ഇടപ്പ്. ഉമ്മ നോക്കുമ്മാ, ഉമ്മ ഇത് സ്വർണമാണ്, ഇത് വെള്ളി, വെള്ളി ഇത് വെള്ളിയാണ്. നിന്റെ ഇനി സ്വർണം കിട്ടും 10 ലക്ഷം ആവുമ്പോ. 10 ലക്ഷം പൈസ അല്ല കേട്ടോ, ആൾക്കാർ 1 ലക്ഷം അടുപ്പിച്ച് വരും. ആ എന്നാ അത് കൊള്ളാം. ഓക്കെ അപ്പം ഒരു ഉമ്മ വന്നിട്ട് നമുക്കിത് അങ്ങ് പോവാം. അത് ഇതായിട്ടും പഠിച്ചിട്ടില്ല എനിക്ക് പോയി ഇനി അടിയുടെ ഉമ്മാനെ. എന്നാ ഉമ്മക്ക് എന്താണ് പറയാനുള്ള? ഉമ്മ വിഷമിച്ചിരിക്കും. ഉമ്മ എടുക്കും, എന്നിട്ട് കൊണ്ടുപോയത് അങ്ങ് ഉമ്മോട്. ആൾക്കാരെ കാണിക്കണത് എന്റെ മാമച്ചി ഗൾഫിൽ നിന്ന് വരുന്ന, അപ്പൊ ഞാൻ ഗൾഫിൽ എടുത്തോണ്ടല്ലേ. ഞാൻ പോയിട്ട് വരാം. അമ്മ ഇതൊന്ന് ജംഗ്ഷനിൽ കൊണ്ടുപോകും, അഹങ്കാരം കാണിച്ചിട്ട് പോട്ടു. ഓക്കെ ഓക്കെ അല്ല അപ്പം എന്താണ് ഇത്രയും? ആ അപ്പൊ താങ്ക് യു. അപ്പം ഇപ്പൊ നീ പറയൂ. അല്ല എന്താണ്? ഓക്കെ വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങ് നടന്നു പിടിച്ചാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ജീവന് ഒരു കുറച്ച് ഒരു ഭീഷണി വന്നു, അങ്ങനെ പുറത്ത് നിന്ന് ഞാൻ ആളെ ഇറങ്ങി. അപ്പം ഇനി ഒരു പരിപാടി നടക്കൂല. ഞാൻ കണ്ടു കേട്ടാ ഗൈസ്, ഇതപ്പോ നമ്മള് ജംഗ്ഷനിൽ വന്നിട്ട് ഇനി പിടിച്ചോണ്ട് നടക്കാൻ പോകണം. എല്ലാ ശത്രുത ആർക്കാ താങ്ങാനും കഴിയില്ല. ഒരു പെങ്കൊച്ച വന്നിട്ട് എന്റെ പേരൊക്കെ ചോദിച്ചിട്ട് പോയി. റോക്കി അല്ല റാക്കി, റാക്കി ബായ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മൾ അങ്ങേയരം. അപ്പൊ ജെൻസ് എല്ലാവരും കാണിക്കേണ്ടതാ. നമ്മള് മാമാരാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു എടുത്ത ഗൈസ്. നമ്മള് ഫുട്ബോൾ കളിയിൽ ഒരു കപ്പടിക്കുമ്പോഴത്തേക്കും അതൊരു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഫുട്ബോൾ കളിയിൽ കപ്പടിക്കുമ്പോ നമ്മള് കിട്ടുമ്പോഴത്തേക്കും സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതാണ് ഞാൻ ചെയ്യാൻ പോണേ. നമ്മളെ സ്വാനിക്കുന്ന സന്തോഷം കൂടെ പൊക്കണം കേട്ടോ.